സംസ്ഥാനത്തെ നെല്ല് സംഭരിച്ച ഇനത്തിൽ സർക്കാർ കർഷകർക്ക് കൊടുക്കാനുള്ളത് 219 കോടി രൂപ. രണ്ടാം കൃഷി ഇറക്കാൻ പണമില്ലാതെ ബുദ്ധിമുട്ടുകയാണ് മിക്ക കർഷകരും. ഇത് കുര്യൻ ആലപ്പുഴ നീരേറ്റുപുറത്ത് 7 ഏക്കറിൽ കൃഷിയിറക്കി. സപ്ലൈകോ നെല്ല് സംഭരിച്ചിട്ട് 2 മാസം കഴിഞ്ഞു. 4 ലക്ഷം രൂപ അടുത്ത് നെല്ല് കൊടുത്തിട്ടുണ്ട്. 78,000 രൂപ കിട്ടിയിട്ടുള്ളൂ. കടബാധ്യതകളും മറ്റുള്ള പണയങ്ങളും ഒക്കെ വെച്ചാണ് കൃഷി ചെയ്തത്. സ്കൂൾ തുറന്ന സമയമാണ്. നെല്ലുവിറ്റ പണം കിട്ടിയിട്ട് വേണം കുര്യൻ ഉൾപ്പെടെ നിരവധി കർഷകർക്ക് മക്കളെ നന്നായി സ്കൂളിൽ അയക്കാൻ. പക്ഷേ അത് നടക്കുന്നില്ല. ഓട്ടോ ഓടിച്ചാണ് ജീവിത ചെലവിനുള്ള വഴി കുര്യൻ കണ്ടെത്തുന്നത്. നെല്ല് സംഭരിച്ച വകയിൽ 219 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ നെൽകർഷകർക്ക് നൽകാനുള്ളത്. ഏറ്റവും കൂടുതൽ ആലപ്പുഴ ജില്ലയിൽ 95 കോടി രൂപ, തൃശൂരിൽ 46 കോടിയും, കോട്ടയത്ത് 34 കോടിയും, പാലക്കാട് 15 കോടി രൂപയും കുടിശ്ശിക ഇനത്തിൽ നൽകാനുണ്ട്. പണം കിട്ടാത്തതിനാൽ രണ്ടാം കൃഷി ഇറക്കാനാവാത്ത അവസ്ഥയിലാണ് ഭൂരിഭാഗം കർഷകരും. തൊഴിലാളികളും കർഷകരും സർക്കാരിനെതിരെ സമരം ചെയ്യാൻ ഒരു കാലഘട്ടത്തിൽ വന്നിരിക്കുക. നെല്ല് സംഭരിച്ച് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ പണം നൽകുമെന്നായിരുന്നു വാഗ്ദാനം. മാറി മാറി വരുന്ന സർക്കാരുകളൊന്നും ഈ വാഗ്ദാനം പാലിക്കാറില്ല. ദുരിതത്തിലാകുന്നത് പാവം കർഷകനും. തിരുവല്ലയിൽ നിന്നും ഷെഫീഖ് മുഹമ്മദിനൊപ്പം ആദർശ് ബേബി, ഏഷ്യാനെറ്റ് ന്യൂസ്.